ചരിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന പുതുതായിട്ട് വന്നിട്ടുള്ള സ്ത്രീ സംഘടനകളെ കളിയാക്കുന്ന ഒരു പ്രവണത ഉണ്ടായി. അതിനൊരു പേരിട്ടുണ്ട്, ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞു. മുടി വാരി ചുറ്റി മുകളിൽ കെട്ടുന്നു, വലിയ കണ്ണട വെക്കുന്നു, വലിയ പൊട്ടു തൊടുന്നു, അയഞ്ഞ കുപ്പായിടുന്നു, പഞ്ചി തൂക്കുന്നു. ഇത് കാലഘട്ടത്തിന്റെ മാറ്റമാണ്, അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത മുരടന്മാരാണ് ഇവർ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഞാൻ ഈ അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ ഫെമിനിസ്റ്റുകൾ പറയാം. ഇതാണ് മലയാളത്തിലെ പുതിയ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ പെൺകുട്ടികൾ ചെയ്യുന്ന ഈ കാര്യങ്ങളാണ്. ആ വസ്ത്രധാരണം തന്നെ എനിക്ക് ഒന്ന് കള്ളി മുണ്ടിട്ട് നടക്കണം. എന്റെ മോൾക്ക് ഞാൻ പ്രാവശ്യം ഓണത്തിന് മുണ്ട വാങ്ങിക്കൊള്ളു, പോയി എടുത്ത് കോളേജ് പോയി കാണണം. ചോദിച്ചോ അവൾ മുണ്ടിട്ടില്ല പോയത്, അവളെ അവളുടെ ഫ്രണ്ട്സ് മുണ്ടിട്ടില്ല പോയത്. ഈ മലയാളിയിൽ ഈ അളിഞ്ഞ മനസ്സിലുണ്ട്, പുരോഗമനത്തിന് പുറന്തിരി നിൽക്കുന്ന സ്വന്തം ഭാര്യനെ വീട്ടിലിട്ട് കൂട്ടിയിട്ട് ആരാന്റെ ഭാര്യനെ തുറച്ചു നോക്കുന്ന, അടുത്ത വീട്ടിന്റെ കുളിമുറിയിലേക്ക് എത്തി നോക്കുന്ന, ക്യാമറ വെക്കുന്ന, ഈ മനസ്സിനെ ആക്രമിക്കുന്ന ഈ പെൺകുട്ടികളുടെ കൂടെയാണ് ഞാൻ. അവരെ ഫെമിനിസ്റ്റുകൾ എന്ന് വിളിക്കുന്നതിനെ ഞാൻ എനിക്ക് പറയാൻ വാക്കില്ല അവിടെ. അത് പറഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളാവും. പക്ഷേ അതിന് ചില എന്റെ കൂടെ തന്നെ അഭിനയിക്കുന്ന ചില നടന്മാരൊക്കെ ചില കോപ്പറേറ്റ് കാണിക്കുന്നു, വാട്സപ്പിലൂടെ തന്നെ പ്രചരിപ്പിക്കുന്നു. ഐ ആം ടോട്ടലി അഗെയിൻസ്റ്റ് ദാറ്റ്. അതാണ് എനിക്ക് അത് ഞാൻ പറയുന്നത്.